എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മാനി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ വീഡിയോയിൽ കിട്ടില്ലൻ ഒരു വനിതാ സംരംഭയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ധന്യമേടത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ധന്യമേടം ഡൽഹിയിലൊക്കെ പോയി നിർമ്മല സീതാരാമൻ്റെ കഴിയുന്ന ഷീത ചേഞ്ച് എന്ന് പറഞ്ഞ് നല്ല ഓടൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ലേ? അതായത് പാൻഡ്യൽ ലെവലിൽ നടന്ന ഒരു ഓഡ് ഫംഗ്ഷനാണ്. അതിനകത്ത് കേരളത്തിൽ നിന്ന് ഒരേ ഒരു ലേഡിയായിരുന്നു. അതായത് ഓൺലൈനിലൂടെ വളരെ നല്ല രീതിയിൽ ബിസിനസ് വളർത്തിയെടുത്ത ശ്രീ സംരംഭമാണ്, സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്ത ആളുകൾക്കുള്ള അവാർഡാണ് കിട്ടുന്നത്. അത് സിഗിയും കേന്ദ്ര ഗവൺമെൻറ്റോട് ചേർന്ന് നടത്തിയൊരു ഫംഗ്ഷൻ വെച്ചാണ് ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലൊക്കെ പോയി അവാർഡ് മേടിച്ചിട്ടുള്ള ഒരു വനിതാ സംരംഭമൊക്കെ ഇവിടെ ഉണ്ട്. ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരം സംരംഭകർക്കൊക്കെ നമ്മൾ വളരെയധികം മോട്ടിവേഷൻ ഒക്കെ കൊടുക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും കൊതി റെസ്റ്റോറൻറ്റ് ഓണസദ്യ പ്രേക്ഷകരെ പരിചയപ്പെടുത്താൻ. 25 ഐറ്റം ഉണ്ട്, 250 രൂപയാണ്. ഇത്രാണ നാൾ വരെയാണ് ഇവിടെ സദ്യ ഉള്ളത്. ഇത്തവണ എന്തായാലും പാഴ്സലില്ല, എല്ലാ ആളുകളും പ്രേക്ഷകരില്ല. ഇവിടെ വന്ന് കഴിക്കണമെന്നാണ് പ്രധാനമായിട്ടും പറയാം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കഴിക്കണമെന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഊണ് വന്നിട്ടുണ്ട്. പിന്നെ പരിപ്പും നെയ്യും ഒക്കെ ചേർത്ത് കുഴച്ച് നമ്മൾ ഒരു വിടി ഉരുള കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാമ്പാർ കൂട്ടി രണ്ടാമത്തെ റൗണ്ട് കഴിക്കണം. പിന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ബോളിയും പായസം. ഇത് തിരുവനന്തപുരത്തിൻ്റെ വലിയൊരു സ്പെഷ്യലാണ് കേട്ടോ. തിരുവനന്തപുരത്ത് എല്ലാ വീടുകളിലും മിക്കവാറും കാണും ഇത്, ഈ ഒരു ട്രെൻഡ്. അപ്പോൾ ബോളിയും പായസവും കൂട്ടി കഴിച്ച് ഇതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളിശ്ശേരി ഒഴിച്ച്, അതായത് പൈനാപ്പിൾ പുളിശ്ശേരി ഒഴിച്ച് കുറച്ച് ചോറ് കൂടി കഴിക്കണം. വാ, അടിപൊളി, ഒന്നും പറയാനില്ല, ടേസ്റ്റ്. പിന്നീട് നമ്മൾ അടുത്ത രണ്ടാമത്തെ റൗണ്ട് പായസം വന്നിട്ടുണ്ട്. പായസവും പപ്പടവും പഴവും എല്ലാം ചേർത്ത് പായസം ഒന്ന് കഴിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, കിട്ടുവാണ് കേട്ടോ. അത് അടിപൊളിയാണ്. നിങ്ങൾ പപ്പടവും പഴവും കൂടെ ചേർത്ത് കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ട്രൈ നോക്കണം, അത് കിട്ടുവാണ് കേട്ടോ. സാധാരണ എല്ലാവരും പഴവും പ്രഥമനോട്ടൊക്കെയാണ് സാധാരണയായിട്ട് അവർ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈപ്പ് നിങ്ങളൊന്ന് ട്രൈ നോക്കുക, അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. പിന്നീട് അതിനുശേഷം പച്ചമോര് കഴിച്ച് അല്പം ചോറ് ഇരിക്കണം. അതൊരു ഫീലാണ്, ക്ലൈമാക്സ്. പിന്നീട് രസമുണ്ട്, രസത്തിന് വേണ ഒഴിച്ച് നമുക്ക് കഴിക്കാനുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല, കിട്ടില്ല. അപ്പോൾ ഓണസദ്യയെക്കുറിച്ച് ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ. താങ്ക് യു.